തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ച് കുഞ്ഞിമംഗലം കിഴക്കാനിയിലെ യു ഭാസ്കരൻ. കൃഷിയിടത്തിലെ അരയേക്കറോളം സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ഒരുക്കിയത്. തണ്ണിമത്തൻ കൃഷി എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെയാണ് തോന്നുക. എന്നാൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്നതും ധാരാളം ഫലം ലഭിക്കുന്നതുമായ ഒരു കൃഷിയാണ് തണ്ണിമത്തൻ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യവുമാണ്. തണ്ണിമത്തൻ കൃഷിയിൽ 100% വിജയം കൈവരിച്ചിരിക്കുകയാണ് കുഞ്ഞിമംഗലം കിഴക്കാനിയിലെ യു ഭാസ്കരൻ. തന്റെ കൃഷിയിടത്തിലെ അരയേക്കറോളം സ്ഥലത്താണ് ഇദ്ദേഹം കൃഷിയൊരുക്കിയത്. സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന തുറസായ സ്ഥലമാണ് കൃഷിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. അന്തരീക്ഷത്തിലെ ഈർപ്പവും മഴയും കുറഞ്ഞ വരണ്ട കാലാവസ്ഥയാണ് തണ്ണിമത്തന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമെന്ന് യു ഭാസ്കരൻ സാക്ഷ്യപ്പെടുത്തുന്നു. പത്തക്കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 10 വർഷം മുമ്പട്ടെ ഒരു 3 വർഷം തുടർച്ചയായിട്ട് ഒരു ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. മൈസൂരിൽ നിന്നാണ് വിത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചെയ്ത് 2 വർഷം നല്ല വിളവ് കിട്ടിയിരുന്നു. 3ാമത്തെ വർഷം നമ്മുടെ ഒരു മൊസൈക്ക് രോഗം, അതായത് ഒരു വൈറൽ രോഗം പിടിപെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ കായ്ഫലം നന്നേ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് നിർത്തിവെച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും ആരംഭിച്ച്, കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചെയ്തില്ല, 10 സെൻറ്റ് മാത്രമേ ചെയ്തിട്ടായിരുന്നു. ഏതാണ്ട് നല്ല വിളവ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, നല്ല വിത്തും കിട്ടിയിരുന്നു. ഇപ്രാവശ്യം മൈസൂരിൽ നിന്ന് തന്നെ വിത്ത് കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു അരേക്കറോളം ചെയ്തു. പക്ഷേ ഈ പ്രാവശ്യം ആ വിത്ത് നല്ല ഗുണനിലവാരം ഇല്ല, വിത്തല്ല എന്ന് കാണാൻ വേണ്ടി സാധിച്ചു. കാരണം വിത്ത് കിളിർത്ത് വരുമ്പം തന്നെ ഒരുതരം വൈറസ് രോഗം വന്ന് കുറേ ചെടികൾ പിഴുതു കളയേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൊടുമ്പേനലായതുകൊണ്ട് കുറച്ച് കൃഷി ഇറക്കാൻ വേണ്ടി കുറച്ച് വൈകേണ്ട ഭാഗമായിട്ട് തന്നെ കുറേ കായ്ഫലങ്ങളെല്ലാം കരിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതെന്നുവെച്ചാൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ കൃഷിയിറക്കാൻ വൈകിയതും ഗുണനിലവാരം കുറഞ്ഞ വിത്തുമായതിനാൽ കായഫലം അല്പം കുറവാണ്. എങ്കിലും മികച്ച വിളവ് ലഭ്യമായിട്ടുണ്ടെന്ന് ഭാസ്കരൻ പറയുന്നു. തമിഴ്നാട് സ്വദേശി ചിന്നപ്പയാണ് കൃഷി ചെയ്യാൻ സഹായത്തിനായി ഭാസ്കരനൊപ്പമുള്ളത്. മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന ഹൈബ്രിഡ് വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിരീതി. നെൽകൃഷി, വെള്ളരി, വാഴ, പയർ, വെണ്ട തുടങ്ങിയവയും ഭാസ്കരൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയുമായി കുടുംബവും ഭാസ്കരൻ്റെ ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്ര.